Welcome to Blessing Today. I believe the Lord is going to do something new in your life. ഹാർവസ്റ്റ് കേരളത്തിൽ കാണുന്നവർ, മറ്റ് സോഷ്യൽ മീഡിയയിൽ കാണുന്നവർ, ഇത് മറ്റുള്ളവരുമായി കൂടെ പങ്കുവയ്ക്കുക, ഇതിൻ്റെ ലിങ്കുകൾ അയച്ചു കൊടുക്കുക. യേശു കർത്താവിൻ്റെ രക്തത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കണം. എത്ര ചിന്തിച്ചാലും എത്ര ഡിസ്കസ് ചെയ്താലും ഇത് തീരില്ല. ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തിൽ നിത്യേന ഉപയോഗിക്കാൻ കഴിയുക. സത്യം പറഞ്ഞാൽ യേശു കർത്താവിൻ്റെ രക്തം ഒരു നിത്യോപയോഗ സാധനങ്ങളെ ലിസ്റ്റിൽ പെടുത്തണം. അതിൻ്റെ ഏറ്റവും മുകളിൽ കൊണ്ടുവരണമെന്ന് ഞാൻ പറയാം. കാരണം അത്രയ്ക്ക് പ്രധാനപ്പെട്ടതാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് ചിന്തിക്കാം. അതുകൊണ്ട് ഗെറ്റ് റെഡി വിത്ത് യുവർ ബൈബിൾസ് ആൻഡ് നോട്ട് ബുക്സ് ആൻഡ് പെൻസ്. ഇന്നത്തെ സ്പോൺസേഴ്സ് ആരൊക്കെയാണ്, നമുക്കവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും കാത്തിരിക്കുകയാണ്. ഇന്നത്തെ ആരാണ് ഇന്നത്തെ സ്പോൺസേഴ്സ്? ആദ്യത്തെ നമ്മുടെ സ്പോൺസർ നാഗ്പൂരിൽ നിന്ന് രഞ്ജിയാണ്. നാഗ്പൂരിൽ നിന്ന് രഞ്ജി, താങ്ക് യു സോ മച്ച്. കർത്താവേ, തനിക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ജീസൻ ദൈവഭയമുള്ള വ്യക്തിയായി തീരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. മക്കളായ റീബ, റേസലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ദൈവഭയത്തോടും നല്ല ആരോഗ്യത്തോടും വളരുവാൻ, നല്ല ഭാവി ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം സഹോദരി രാജിക്ക് കർത്താവെ ജോലി ലഭിക്കുവാൻ, ഡയബറ്റീസ് സൗഖ്യമാകുവാൻ വേണ്ടി കൂടെ ഞങ്ങളിപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അടുത്ത നമ്മുടെ സ്പോൺസർ കോഴിക്കോട് നിന്ന് സുതീഷ് ആണ്. സുതീഷ്, താങ്ക് യു സോ മച്ച്. കർത്താവെ, പണം അടയ്ക്കുന്നതിനുള്ള സാമ്പത്തിക വഴികൾ തുറന്നു വരേണ്ടതായിട്ട്, കടഭാരങ്ങൾ മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഹോദരി സ്വപ്നയ്ക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അടുത്ത നമ്മുടെ സ്പോൺസർ മഹാരാഷ്ട്രയിൽ നിന്ന് റെജി ബേബിയാണ്. ഇന്ന് മകൻ ജസ്റ്റിന്റെ ജന്മദിനമാണ്. ജസ്റ്റിൻ, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. കർത്താവെ, ഞങ്ങൾ റെജി ബേബിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ജസ്റ്റിനെയും അനുഗ്രഹിക്കുന്നു. ബിടെക് ഉയർന്ന മാർക്കോടെ പാസ്സാകുവാൻ, കുടുംബം മുഴുവൻ രക്ഷിക്കപ്പെടുവാനും ആത്മീയമായി വളരുവാനും അങ്ങയുടെ കൃപ പകരണമേ. കർത്താവെ, അങ്ങ് ഇതിനെ അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നമുക്ക് ഏവർക്കും ചേർന്ന് കർത്താവിനെ ഈ സമയത്ത് പാടി ആരാധിക്കാം. ആകുലതകൾ നിറഞ്ഞ ഈ ലോകത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന ചിന്ത നിങ്ങളെ വേട്ടയാടുന്നുവോ? നിരാശ നിങ്ങളെ തകർത്തു കളയുന്നുവോ? പരാജയങ്ങളുടെ മുൻപിൽ നീ തളർന്നുപോയോ? കഴിഞ്ഞകാല ദുരനുഭവങ്ങൾ ഇന്നും നിന്നെ പിന്തുടരുന്നുവോ? എന്നാൽ കാൽവരി ക്രൂശിലെ ജയം നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുന്നു. ബ്ലെസ്സിംഗ് ടുഡേ നിങ്ങൾക്കായി ഒരുക്കുന്നു സീസൺ ഓഫ് ഡീപ്പ് ഹീലിംഗ്, ആഴമേറിയ ആന്തരിക സൗഖ്യത്തിൻ്റെ നാളുകൾ. അനുഗ്രഹീത ദൈവദാസന്മാരായ പാസ്റ്റർ ഫിന്നി സ്റ്റീഫൻ, പാസ്റ്റർ ജെറി അലക്സാണ്ടർ, പാസ്റ്റർ തോമസ് പി തോമസ് ആൻഡ് പാസ്റ്റർ റേച്ചൽ, പാസ്റ്റർ ഡാമിയൻ ആന്റണി,
കുടുംബമായി നമ്മളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നു. ഓഗസ്റ്റ് 2 മുതൽ എല്ലാ ദിവസവും രാത്രി 7 മണിക്ക് ബ്ലെസ്സിംഗ് ടുഡേ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്കിലും സൂമിലും ലഭ്യമാണ്. ആഴമേറിയ ആന്തരിക സൗഖ്യത്തിൻ്റെ നാളുകൾ, സീസൺ ഓഫ് ഡീപ്പ് ഹീലിംഗ്. കർത്താവ് 7 പ്രാവശ്യം രക്തം ചിന്തി അല്ലെങ്കിൽ സ്പ്രിങ്കിൾ ചെയ്ത കാര്യമൊക്കെ നമ്മൾ സംസാരിച്ചു. അതിൻ്റെ പഴയ നിയമത്തിലെ ഒരു നിയമം എന്ന് പറയുന്നത് പുരോഹിതൻ 7 പ്രാവശ്യം സ്പ്രിങ്കിൾ ചെയ്യണം, തളിക്കണം. അത് അന്ന് തുടങ്ങിയതല്ല, അതിനു മുമ്പ് പുറപ്പാട് പുസ്തകം മുതൽ ഇങ്ങോട്ട് പല സ്ഥലങ്ങളിൽ നമ്മളത് കാണുന്നുണ്ട്. ഒരു പാത്രത്തിൽ ഒരു ബേസിൻ, ഞാനെന്താ പറഞ്ഞിരിക്കുന്നത്, തളികയിൽ യാഗമൃഗത്തിൻ്റെ രക്തമെടുക്കണം, ഹിസോപ്പ് മുക്കണം, പിന്നെ കുറുമ്പടിമേലും കട്ടിളമേലുമൊക്കെ പുരട്ടണം. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ശരിക്കും ഒരു പെയിൻറ് ബ്രഷ് കൊണ്ട് പൂശുന്നത് പോലെ അവർ പൂശി വെക്കുമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, അവിടെ ഈ മിസ്രായിം എന്ന് പറയുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഈജിപ്തിൽ കുറേ വീടുകളുടെ കട്ടളം മുഴുവൻ ചുമന്നിരിക്കുക, അതിന് വേറെ വല്ല പെയിൻ്റ് അടിച്ചു കാണും, പക്ഷെ അതിൻ്റെ മുകളിൽ ഈ ബ്ലഡ് ഇങ്ങനെ കാണുക. ആ വീടുകളിൽ ഒന്നും സംഹാരദൂതന് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. ആ വീടുകളെല്ലാം രക്ഷപ്പെട്ടു, അവർ രക്ഷിക്കപ്പെട്ടു, അല്ലെങ്കിൽ അവർ ആ അടിമ വീടായിരുന്ന ആ രാജ്യത്തു നിന്ന് തന്നെ ഒരു പുതിയ രാഷ്ട്രമായി, ഒരു പുതിയ തലമുറയ്ക്ക് ഒരു വിശുദ്ധജനമായി അവർ മാറ്റപ്പെട്ടു. രക്തത്താൽ അവർ വേർതിരിക്കപ്പെട്ടു, രക്തത്താൽ അവർ വിടുവിക്കപ്പെട്ടു, രക്തത്താൽ അവർക്ക് ജയമുണ്ടായി, സ്വാതന്ത്ര്യമുണ്ടായി. ഇതൊക്കെയാണ് നമ്മൾ വായിക്കുന്നത്. അപ്പം ഇവിടെ ഒന്നിങ്ങനെ ഒന്ന് ചിന്തിച്ച്, ബേസിൻ, ആ ബേസിനിൽ ബ്ലഡുണ്ട്, ആ ബ്ലഡിൽ എന്ത് ചെയ്യുന്നു, ഹിസോപ്പ് മുക്കിയിട്ട് നമ്മൾ പൂശുന്നു അല്ലെങ്കിൽ തളിക്കുന്നു. ഇതാണ് അവിടെ ചെയ്യുന്നത്. പുതിയ നിയമത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഹിസോപ്പ് കാണിക്കുന്നത് അവർ കൺഫഷൻ ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിൽ. എല്ലാവരും ഒന്ന് പറഞ്ഞു, വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിൽ. അപ്പൊ ഹിസോപ്പ് തണ്ട് എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിലാണ്. വാഗുണ്ട് യേശുവിൻ്റെ രക്തം എന്ന് വാഗുണ്ട് നമ്മൾ പറയുമ്പോൾ അതാണ് ബേസിനിൽ മുക്കി നമ്മളതിനെ അപ്ലൈ ചെയ്യുന്നതായിട്ട്. അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന നമ്മൾ വിശ്വാസത്തോടുകൂടി അതിനെ ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടത്, ബേസിലിരിക്കുന്ന രക്തം അവിടെ തന്നെ ഇരുന്നാൽ, അത് അടുക്കളയിൽ വെച്ചാൽ, ഏതെങ്കിലും ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചാൽ, കട്ടിളപ്പടിമേൽ പുരട്ടാതിരുന്നാൽ ഇവർ രക്ഷപ്പെടുമായിരുന്നു? അവരതിനെ ഉപയോഗിച്ചപ്പോഴല്ലേ രക്ഷപ്പെട്ടത്. ഇതുപോലെ യേശുവിൻ്റെ രക്തം അവൈലബിൾ ആണ്, അതുകൊണ്ട് തളികയിലിരുന്നിട്ട് കാര്യമില്ല, എവിടെയെങ്കിലും ഇരുന്നിട്ട് കാര്യമില്ല, അതിനെ എടുത്ത് തളിക്കണം, ചോരത്തളി ആചരിക്കണം, വിശ്വാസത്താൽ വാഗുണ്ട് പറയണം, കട്ടിളമേൽ പുരട്ടണം, മക്കളുടെ മേൽ പുരട്ടണം. മനസ്സിലാവുന്നുണ്ടോ? അത് അക്ഷരീയമായ രക്തമല്ല എന്ന് ഞാൻ പറഞ്ഞു, ആത്മീയമായ രക്തമാണ്, വിശ്വാസത്താലാണ് നമ്മളത് ചെയ്യേണ്ടത്. യേശു കർത്താവ് 7 പ്രാവശ്യം രക്തം ചിന്തി. യേശു കർത്താവിന്റെ രക്തം 7 തരത്തിൽ നമുക്ക് ഉപയോഗിക്കാം. എല്ലാവരും പറഞ്ഞേ, യേശുവിന്റെ രക്തം 7 തരത്തിൽ ഉപയോഗിക്കാം. The 7 applications of the blood of Jesus. യേശു കർത്താവിന്റെ രക്തത്തിന്റെ 7 തരത്തിലുള്ള ഉപയോഗങ്ങൾ, പ്രയോഗങ്ങൾ, ഓരോന്ന് പറയാൻ പോവുക. കുറിച്ചെടുക്കണം വേഗത്തിൽ, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തെടുക്കണം. നമ്പർ 1, ഫോർ അവർ സാൽവേഷൻ ഓർ റിഡംഷൻ, നമ്മുടെ രക്ഷയ്ക്കും വീണ്ടെടുപ്പിനും വേണ്ടി. നമ്മുടെ രക്ഷയ്ക്കും വീണ്ടെടുപ്പിനുമായി, അതാണ് ഒന്നാമത്തേത്. ചില വചനങ്ങളൊന്ന് വായിക്കുന്ന ഭാഗമാണ് 1 Petrus 1:18-19. അതിൽ കാണുന്നത്, ഫോർ യു നോ ദാറ്റ് ഇറ്റ് വാസ് നോട്ട് വിത്ത് പെരിഷബിൾ തിങ്സ് സച്ച് എസ് സിൽവർ ഓർ ഗോൾഡ് ദാറ്റ് യു ആർ റിഡീംഡ് ഫ്രം ദ എംപ്റ്റി വേ ഓഫ് ലൈഫ് ഹാൻഡഡ് ഡൗൺ ടു യു ഫ്രം യുവർ ആൻസെസ്റ്റേഴ്സ് ബട്ട് വിത്ത് ദ പ്രഷ്യസ് ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് എ ലാംബ് വിതൗട്ട് ബ്ലെമിഷ് ഓർ ഡിഫെക്റ്റ്. വ്യർത്ഥവും പ്രതിപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞുപോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. യെസ്, ഇവിടെ പാപക്ഷമയ്ക്ക് വേണ്ടി, വീണ്ടെടുപ്പിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നത് യേശുവിൻ്റെ രക്തമാണ്. യേശു കർത്താവിൻ്റെ രക്തത്തിൽ വിശ്വസിക്കാതെ ഒരു പാപ വിമോചനം ഉണ്ടാകുമെന്ന് ചിന്തിക്കരുത്. രക്തം ചൊരിയാതെ വിമോചനമില്ല. എല്ലാവരും പറഞ്ഞു, രക്തം ചൊരിയാതെ വിമോചനമില്ല. എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്ത് ലൈവ് ചാറ്റിൽ, രക്തം ചൊരിയാതെ വിമോചനമില്ല.
രക്തച്ചൊരിച്ചിലൂടെയാണ് വിമോചനം ഇരിക്കുന്നത്, അല്ലെങ്കിൽ ജീവൻ നൽകുന്നതിലൂടെയാണെന്ന് മറ്റൊരർത്ഥം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, വീണ്ടെടുപ്പിന് വേണ്ടി അതിനുവേണ്ടി നമ്മൾ യേശു കുഞ്ഞാടിൻ്റെ രക്തത്തെ ഉപയോഗപ്പെടുത്തണം. ഇതാണ് ഒന്നാമത്തെ ഉപയോഗം. രണ്ടാമത്തെ ഉപയോഗത്തിലേക്ക് പോകാം. ഫോർ ക്ലെൻസിങ്, വിശുദ്ധീകരണത്തിന് വേണ്ടി. ഒന്ന് യോഹന്നാൻ 1:7, 1 John 1:7, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. ഒരു മിനിറ്റ്. അവൻ വെളിച്ചത്തിൽ, ദൈവം അടുത്തുകൂടാത്ത വെളിച്ചത്തിലാണ് താമസിക്കുന്നത്. അതുപോലെ നാം വെളിച്ചത്തിലാണ് നടക്കുന്നതെങ്കിൽ തമ്മിൽ ഫെലോഷിപ്പ് ഉണ്ട്. വെളിച്ചം വെളിച്ചവും കൂടിയ കൂട്ടായ്മയുള്ളൂ. വെളിച്ചത്തിന് ഇരുളിനോട് എന്ത് കൂട്ടായ്മ? ഓക്കെ, അപ്പൊ നമ്മൾ പ്രകാശത്തിലേക്ക്, അത്ഭുത പ്രകാശത്തിലേക്ക്, പുത്രനായ പുത്രന്റെ ആ അത്ഭുത പ്രകാശത്തിന്റെ രാജ്യത്തിലേക്ക് നമ്മൾ വെളിച്ചത്തിലേക്ക് വന്നവരാണ്. പിന്നെന്താ പറയുന്നത്? അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ എന്ത് ചെയ്തിരിക്കുന്നു? ശുദ്ധീകരിക്കുന്നു. അപ്പോ ബ്ലഡിലൂടെയുള്ള ഒരു ശുദ്ധീകരണത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ. ഈ ബ്ലഡ് തന്നെയാണല്ലോ ഇങ്ങനെ സിരകളിലും ധമനികളിലും ഒഴുകി എല്ലായിടത്തു നിന്ന് വേണ്ടാത്തതെല്ലാം കൊണ്ടുപോയി കളഞ്ഞ് കളഞ്ഞ് ഒരു വല്ലാത്തൊരു, സത്യം പറഞ്ഞാൽ ശരീരത്തിൽ ദൈവം തന്നെ വെച്ചൊരു ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവം തന്നെ വെച്ച ഒരു മെക്കാനിസം ഇതിനകത്തുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, 23 സെക്കൻഡിൽ ബ്ലഡ് എല്ലായിടത്തും ചെന്ന് പ്യൂരിഫൈ ചെയ്ത് എല്ലായിടത്തും ലൈഫ് എത്തിക്കുന്നു, എല്ലായിടത്തും ഇതെല്ലാം എത്തിച്ച് സപ്ലൈ എല്ലാം ചെയ്ത് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. രക്തത്താൽ തന്നെ ഒരു ശുദ്ധീകരണം അവിടെ നമ്മുടെ ബോഡിയുടെ അകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ രക്തത്തിൻ്റെ പ്രത്യേകത, നമ്മുടെ എല്ലാ പാപങ്ങളിൽ നിന്നും, അങ്ങനെ എഴുതിയിരിക്കും, ഏ അങ്ങനെയാണോ? അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. സകല എന്ന് വെച്ചാൽ ഓൾ, യെസ്, ഓൾ സിൻ, നോട്ട് സം സിൻസ്, നോട്ട് എ ഫ്യൂ സിൻസ്, ബട്ട് ഓൾ സിൻ, എല്ലാ പാപങ്ങളും. അതിൻ്റെ അർത്ഥം അതിൽ നിന്നും ഏതെങ്കിലും മാറ്റിവെക്കാനുണ്ടോ? എല്ലാ പാപങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ് യേശുവിൻ്റെ രക്തം ചിന്തപ്പെടുന്നത്. ഒരിക്കലൊരു ചർച്ചിൽ കൊടുംപാപിയായിരുന്ന ഒരു മനുഷ്യൻ വന്ന് രക്ഷിക്കപ്പെട്ടു. കൊടുംപാപി എന്ന് പറഞ്ഞാൽ നോട്ടോറിയസ് ക്രിമിനൽ, ചിന്തിക്കാൻ പോലും പറ്റില്ല. കൊലപാതകവും സകലമാന രീതിയിലുള്ള ഗുണ്ടായസവും വൃത്തികേടുകളിലും ജീവിച്ച ഒരു മനുഷ്യൻ ഒരു സഭയുടെ അകത്തേക്ക് കയറി വന്നു, സഭയിൽ തുടർച്ചയായി വരാൻ തുടങ്ങി. അപ്പോൾ അവിടുത്തെ ദേവദാസൻ രക്ഷയുടെ വചനം പറഞ്ഞു കൊടുത്തു, രക്ഷിക്കപ്പെട്ടു. മാനസാന്തരം ഉണ്ടെന്ന് ആൾക്ക് തോന്നി. പക്ഷേ ആരും ആ മനുഷ്യനെ ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. ചർച്ചിലുള്ള വിശുദ്ധരായ വിശ്വാസികൾ ആരും താനുമോ എന്ന് കൂട്ടുകൂടാനോ കൂട്ടായ്മ കൊടുക്കാനോ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാനോ ഒന്നും മുതിരുന്നില്ല. കാരണം എന്താ? ഹിസ് പാസ്റ്റ് ലൈഫ്. ഞങ്ങളാരും അങ്ങനെയുള്ള പാപത്തിലൊന്നും പോയിട്ടില്ല. പാപമൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇങ്ങനത്തെ പാപം ചെയ്ത ഒരാള് അയാളെ ചർച്ചിലോട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ കൂടെ ഇരുന്ന് ആരാധിക്കുന്നത്, എങ്ങനെ കർത്തൃമേശ ഒരുമിച്ച് ആചരിക്കും? ഇങ്ങനെയുള്ള വലിയൊരു പ്രശ്നമാണ്. അപ്പൊ കുറെ നാളായി ഈ സഭയ്ക്കകത്ത്, കൂട്ടായ്മയുടെ അകത്ത് ഒരു സംസാര വിഷയമാണ് ഈ കക്ഷി. ക്രിമിനൽ, എക്സ് ക്രിമിനൽ എന്ന് പറയുന്നതാണ് നല്ലത്. കുറേ നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തന്നെ അതിഭയങ്കരമായ വിഷമമായി. കാരണം സഭ സ്വർഗമാണെന്ന് വിചാരിച്ചാണ് അകത്തോട്ട് വന്നത്. അകത്തോട്ട് വന്നപ്പോൾ മനസ്സിലായി സ്വർഗത്തിലും കട്ടുറുമ്പുണ്ടെന്ന്, അവിടെയുണ്ട് ഇങ്ങനത്തെ ആളുകൾ എന്നൊക്കെ ഉള്ളത് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം വളരെയധികം വിഷമിച്ച സമയത്ത് ഈ കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി പാസ്റ്റർ അവിടുത്തെ ദേവദാസനൊരു മീറ്റിംഗ് വിളിച്ചു കിട്ടും, എന്ത് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ചർച്ചിലൊരു എൽഡർ എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു, ഇവിടുത്തെ വിഷയം ഈ രക്ഷിക്കപ്പെട്ട ഒരാളുടെ പേര് പറഞ്ഞു, ഏതെങ്കിലും ഒരാളുടെ പേര് പറ, ഒരു പുരുഷന്റെ പേര് പറ, ജോസഫ്. ജോസഫിന്റെ പാസ്റ്റ് ലൈഫ് അല്ല ഇവിടുത്തെ വിഷയം. ഒരു അവിടുത്തെ എൽഡർ എഴുന്നേറ്റ് എന്ന് പറയുകയാണ്, ജോസഫിന്റെ പാസ്റ്റ് ലൈഫ് അല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം യേശു കർത്താവിൻ്റെ രക്തത്തിന്
പാപങ്ങളെ കഴുകിക്കളയുവാനുള്ള ശക്തി ഉണ്ടോ ഇല്ലയോ എന്നതാണ് ഇവിടുത്തെ വിഷയം. നമ്മൾ പറയുന്നു, ഒന്ന് യോഹന്നാൻ 1:7 പറയുന്നതാണ് സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും, യേശുവിന്റെ രക്തം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജോസഫിന്റെ പാപങ്ങൾ ഒഴികെ, ബ്രാക്കറ്റിൽ പാപങ്ങൾ ഒഴികെ, ഈ സഭയിലെ എല്ലാ സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും, ഡീക്കൻസ്, എൽഡേഴ്സ്, സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്, ആരും മോശമൊന്നുമല്ല, എല്ലാവരും പാപമൊക്കെ ചെയ്തിട്ടുണ്ട്, ഇവരുടെ എല്ലാം പാപങ്ങളൊക്കെ കഴുകിക്കളഞ്ഞു. പക്ഷേ ജോസഫിൻ്റെ മാത്രം പാപങ്ങളെ കഴുകിക്കളയാൻ യേശുവിൻ്റെ രക്തത്തിന് ശക്തിയില്ല. ഉണ്ടായത് ഒരൊറ്റ കരച്ചിലാണ്. ആ മനുഷ്യൻ ഇത് എഴുന്നേറ്റ് നിന്നപ്പോൾ കൂട്ടായ്മയിലുള്ള സകലരും കൂടി ഒരൊറ്റ കരച്ചിൽ വന്നു, കർത്താവേ നിന്റെ രക്തത്തിൻ്റെ ശക്തിയെ ഞാൻ ചോദ്യം ചെയ്തല്ലോ എന്നോർത്തിട്ട് സകലരും കൂടെ കരഞ്ഞു, അനുതപിച്ചു, ആ മനുഷ്യനോട് ക്ഷമ ചോദിച്ചു. അന്ന് അവർ പ്രഖ്യാപിച്ചു, ഇനി ഞങ്ങൾ ആരെയും പാസ്റ്റ് ലൈഫ് വെച്ച് ഞങ്ങൾ വിധിക്കില്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, കണ്ടാലും സകലവും പുതുതായി തീർന്നിരിക്കുന്നു. അത് എത്ര ശതമാനം വിശ്വസിക്കാൻ നമുക്ക് സാധിക്കും? ഞാനത് പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്, പല സർക്കിളുകളിൽ കണ്ടിട്ടുണ്ട്. അതിഭയങ്കരമായ ആഴമേറിയ പഴയ ജീവിതമുള്ള ആളുകളെ പലപ്പോഴും ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ട് വരും പലർക്കും. ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിരുന്ന ഒരു സ്ത്രീ രക്ഷിക്കപ്പെട്ടാൽ എത്ര സഭകൾ ഉൾക്കൊള്ളും, എത്ര കൂട്ടായ്മകൾ ഉൾക്കൊള്ളും? ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൗൺസിലിംഗ് സെഷൻ നടക്കുന്ന സമയത്ത് ഒരു സഹോദരിയോട്, ഒരു സഹോദരി മറ്റൊരു സഹോദരി കൗൺസിലിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അവൾ അവളുടെ പാപങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. ഞാനൊരു വൈശ്യാസ്ത്രീയായി ജീവിച്ച ആളാണ്. പിന്നെ കണ്ട കാഴ്ച, കൗൺസിലിംഗ് നടത്തിക്കൊണ്ടിരുന്ന ആൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ഒറ്റ ഓട്ടം ഓടി പുറത്തു പോയി ഇന്ന് വൊമിറ്റ് ചെയ്യും. ഞാൻ കണ്ടതാ, പുറത്തു പോയി ഇന്ന് വൊമിറ്റ് ചെയ്യണം ആ ആൾ. ആരാണ് മാനിഫെസ്റ്റ് ചെയ്തതെന്ന് പറയില്ല, ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സ്ത്രീയുടെ അടുത്തിരുന്നാണോ ഞാൻ സംസാരിക്കുന്നത്? അത്രയും അശുദ്ധിയിൽ ജീവിച്ച ഒരു സ്ത്രീയുമായിട്ടാണോ ഞാൻ സംസാരിക്കുന്നതെന്ന് ഓർത്തപ്പോൾ ഈ സഹോദരിക്ക്, ഈ സഹോദരി ഓടി പുറത്തു പോയി വൊമിറ്റ് ചെയ്തു. അതാണ് മനുഷ്യർ. ഇവിടെയൊക്കെ നമ്മൾ ജെനുവിൻ റിപ്പൻറ്റൻസ് ഉണ്ടെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരാളുടെ പാസ്റ്റ് എന്തായാലും ശരിയായ രീതിയിൽ മാനസാന്തരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദം തുടങ്ങി ഇങ്ങോട്ടുള്ള സകല മനുഷ്യരുടെയും പാപങ്ങളെ കഴുകിക്കളയാനുള്ള ശക്തി യേശു കർത്താവിൻ്റെ മുഴുവൻ രക്തം വേണ്ട ഒരു രക്തത്തുള്ളിക്കൊണ്ട്, ഇത് നമ്മൾ ഉൾക്കൊള്ളാൻ കഴിയണം. എങ്കിൽ മാത്രമേ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി മനസ്സിലാകുകയുള്ളൂ. റോമലേഖനം 5:9 പറയുന്നു, സിൻസ് വി ഹാവ് നൗ ബിൻ ജസ്റ്റിഫൈഡ് ബൈ ഹിസ് ബ്ലഡ്, അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെടും, രക്ഷപ്പെടുന്നത് യേശുവിന്റെ രക്തത്താലാണ്, രക്ഷിക്കപ്പെടുന്നത് യേശുവിന്റെ രക്തത്താലാണ്. എന്തിൽ നിന്ന്? ഗോഡ്സ് റാത്ത്. ഇവിടെ ഒത്തിരി പേർക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമാണ് ദൈവത്തിന്റെ കോപം എന്നല്ല പറയുന്നത്, ക്രോധം എന്ന് പറയുന്നത്, റാത്ത് ഓഫ് ഗോഡ്. ദൈവമക്കൾക്ക് ഒട്ടും മനസ്സിലാകാത്തൊരു കാര്യമാണ് റാത്ത് ഓഫ് ഗോഡ്. കാരണം എന്താണ്? ദൈവക്രോധമൊന്നും അവർ കണ്ടിട്ടില്ല. കാരണം കർത്താവ് താലോലിച്ച് ഓമനിച്ച് വാത്സല്യത്തോടെ ഓമനത്വത്തോടെ വളർത്തിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളാണ്, മറ്റേ മുഖം കണ്ടിട്ടില്ല. പക്ഷെ ബൈബിൾ വ്യക്തമായി ദ റാത്ത് ഓഫ് ഗോഡ്, ദൈവക്രോധം, ദൈവക്രോധം എന്നുള്ളത് വളരെ ശക്തമായി ബൈബിളിൽ പറയുന്നുണ്ട്. റോമാലേഖനം 1 അതിശക്തമായി പറയുന്നുണ്ട്. പല സ്ഥലങ്ങളിലും റാത്ത് ഓഫ് ഗോഡ് പറയും, ദൈവക്രോധം. എന്തിനു പറയുന്നത്? സ്നാവയോഹന്നാൻ എഴുന്നേറ്റ പ്രസംഗം തുടങ്ങിയത് എങ്ങനെയാണ്? അണലി സന്തതികളെ, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നുള്ള പുള്ളി വിളിക്കില്ലേ, അണലി സന്തതികളെ ഇവിടെ വാ, വരുവാനിരിക്കുന്ന ദൈവക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുവാൻ, വിട്ടൊഴിയുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതാർ. അങ്ങനെയല്ല പ്രസംഗം തുടങ്ങും. ദൈവസ്നേഹത്തെ കൂടുതൽ ഊന്നിപ്പറയുന്ന നിമിത്തം, അതിനൊത്തിരി മുൻതൂക്കം കൊടുക്കുന്നത് നിമിത്തം പലപ്പോഴും നമ്മൾ ദൈവക്രോധത്തെ കണ്ടില്ലെന്ന് നടിക്കുന്നു. അങ്ങനെ ഒരു സംഭവം അറിയില്ല എന്ന രീതിയിൽ നമ്മൾ ജീവിക്കും. പക്ഷെ അങ്ങനെ ഒരു സംഭവമുണ്ട്. എങ്ങനെ നമ്മൾ രക്ഷപ്പെട്ടത്? ബിക്കോസ് ഓഫ് ദ ബ്ലഡ് ഓഫ് ജീസസ്.
യേശുവിൻ്റെ രക്തത്തിൽ ആ കോപത്തിൽ നമ്മൾ പോകുന്നു. എഫേസ്യർ ലേഖനം 1:7, ഇൻ ഹിം ദാറ്റ് മീൻസ് ഇൻ ജീസസ് വി ഹാവ് റിഡംപ്ഷൻ ത്രൂ ഹിസ് ബ്ലഡ്, അവൻ്റെ രക്തത്താൽ നമുക്ക് വീണ്ടെടുപ്പ് ഉണ്ട്. ഹീബ്രൂസ് 9:14, എബ്രായ ലേഖനം 9:14, ഹൗ മച്ച് മോർ ദെൻ വിൽ ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് ത്രൂ ദ ഇറ്റേണൽ സ്പിരിറ്റ് ഓഫേർഡ് ഹിംസെൽഫ് അൺബ്ലെമിഷ്ഡ് ഗോഡ് ക്ലെൻസ് അവർ കോൺഷ്യൻസ്. ജഡീയശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിങ്ങൾ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെ താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. ഇപ്പോൾ പല കാര്യങ്ങളോട് പറയും, നിർജീവ പ്രവൃത്തികളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഡെഡ് വർക്സ്, അതിൽ നിന്ന് നിങ്ങളെ എത്രയധികം ദൈവത്തെ സേവിക്കുവാൻ ആരാധിക്കുവാൻ വേണ്ടി നിങ്ങൾ മനസാക്ഷി എത്രത്തോളം അത് ശുദ്ധീകരിക്കും അല്ലെങ്കിൽ നിർമ്മലീകരിക്കും. യേശുവിൻ്റെ രക്തം ഒരു 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 മോർണിംഗ് ഗ്ലോറിൽ നമ്മളത് പറഞ്ഞു, മനസാക്ഷി എങ്ങനെ ശുദ്ധീകരിക്കുന്നു ഇല്ലേ? പൗഡർ ഉപയോഗിച്ചും ക്ലാവ് കളയാനും പലവിധ കാര്യങ്ങളും പോജ് ചെയ്യാനും ഒക്കെ നമുക്കുണ്ട്. പക്ഷേ ഒരു മനുഷ്യൻ്റെ മനസാക്ഷി എങ്ങനെ നമുക്ക് ശുദ്ധീകരിക്കാൻ കഴിയും? അതിൻ്റെ ഉത്തരമാണ് ഇവിടെ കാണുന്നത്. ദർ ഇസ് ഓൺലി വൺ ഏജൻസി ദാറ്റ് കൻ ക്ലെൻസ് എ ഹ്യൂമൻ കോൺഷ്യൻസ്, അതാണ് യേശുവിൻ്റെ രക്തം. ഓക്കെ, ഒന്നുകൂടെ നമുക്കൊന്ന് നോക്കാം. മൂന്നാമത്തേത്, ഫോർ അവർ ജസ്റ്റിഫിക്കേഷൻ, നമ്മുടെ നീതീകരണത്തിന് വേണ്ടി. എല്ലാവരും പറഞ്ഞു നമ്മുടെ നീതീകരണത്തിന് വേണ്ടി. റോമലേഖനം 5:9 ഒന്നുകൂടി നോക്കാം. നേരത്തെ നമ്മൾ വായിച്ചു, സിൻസ് വി ഹാവ് നൗ ബീൻ ജസ്റ്റിഫൈഡ് ബൈ ഹിസ് ബ്ലഡ് ഹൗ മച്ച് മോർ ഷാൽ വി ബി സേവ്ഡ് ഫ്രം ഗോഡ്സ് റാത്ത് ത്രൂ ഹിം. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. അവിടെ വീണ്ടും കോപത്തിൽ നിന്ന് എത്ര അധികം നമ്മൾ രക്ഷിക്കപ്പെടും, എങ്ങനെ? അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്. അപ്പോൾ അവിടെ വരുന്നൊരു കാര്യം, ഈ റോമാലേഖനം അറ്റൻഡ് ചെയ്ത് ആരെങ്കിലും ഉണ്ടോ? റോമാലേഖനം ഒരു 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 സീസണിൽ നമ്മൾ ഈവനിങ്സിലെല്ലാം പഠിക്കുമായിരുന്നു റോമാലേഖനം. അതിൽ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഈ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ജസ്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആസ് ഇഫ് ഐ ഹാഡ് നെവർ സിൻഡ്. Justification, just as if I had never sinned. ഞാൻ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലാത്തതുപോലെ എന്നെ ആക്കി തീർക്കുന്നു. ഹലോ, ഇവിടെ നോക്ക്, നമ്മൾ ഈ ഭൂമിയിലുള്ള പാർപ്പൊക്കെ കഴിഞ്ഞ് ഈ ജീവിതമെല്ലാം കഴിഞ്ഞ് നമ്മൾ സ്വർഗത്തിലെത്തി കഴിയുമ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? കുറച്ച് കുശുമ്പും കുറച്ച് അസൂയയും കുറച്ച് കോപവും കുറച്ച് വേണ്ടാത്തതും കുറച്ച് അശുദ്ധിയും ഇന്നുള്ളതുപോലെ അവസ്ഥയിലല്ല എന്ന് ഒരിക്കലും പറഞ്ഞേ. ഒരിക്കലും വീണ്ടും പറ, ഒരിക്കലും പറ, ഒരിക്കലും പാപം ചെയ്തിട്ടില്ലാതെ അവിടെ ഉള്ള ഒരു ഏഞ്ചൽ എങ്ങനെയോ ആ കണ്ടീഷനിലാണ് നമ്മൾ അവിടെ എത്താൻ പോകുന്നത്. അല്ലെങ്കിൽ പിന്നെ ഈ ജസ്റ്റിഫിക്കേഷന്റെ അർത്ഥം ജസ്റ്റ് ആസ് ഇഫ് ഐ ഹാവ് നെവർ സിൻഡ്, ഞാൻ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലാത്തതുപോലെ പൂർണ്ണമായി എന്നെ ഈ യേശുവിന്റെ രക്തം നീതീകരിക്കുന്നു. ഹല്ലേലൂയ പറയാൻ പറ്റുമോ? പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. ചെറിയ കാര്യം വല്ലതാണോ ഇത്? ഇരുന്ന് ചിന്തിക്കണം. ഞാൻ പറഞ്ഞു, ഒരു ദിവസം ലീവ് എടുത്തിരുന്ന് ചിന്തിക്കണം. ഒരു ദിവസം ലീവ് എടുത്തിരുന്ന് എന്താണ് കർത്താവിന്റെ രക്തം എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? ഒരു ദിവസം ഇരുന്ന് ചിന്തിക്കുക, ലീവ് എടുത്ത്. അത്രയും ചിന്തിക്കാനുണ്ട്, അതിലധികം ചിന്തിക്കാനുണ്ട്. എത്ര വർഷം ചിന്തിച്ചാലും ഇത് തീരാനും പോകുന്നില്ല. മില്യൻസ് ഓഫ് സിൻസ് ചെയ്തൊരാളെ, ഒരിക്കലും പാപം ചെയ്തിട്ടില്ലാത്ത ഒരാളെ പോലെ ആക്കി തീർക്കുന്നതാണ് യേശുവിൻ്റെ രക്തമെന്ന് പൗലോസ് അപ്പസ്തോലൻ റോമാലേഖനം 5:9 എഴുതിയിരിക്കുന്നു. ഇതിന് മാറ്റമില്ല ഈ തിരുവെഴുത്തുകൾക്ക്. ഈ റോമർ 5:9 മനസ്സിലാക്കിയാൽ കുറ്റബോധത്തിൽ നിന്ന് പൂർണ്ണ വിടുതൽ. വീണ്ടും വിടാം, അന്ന് ഞാൻ ചെയ്തല്ലോ, അന്ന് ഞാൻ ചെയ്തല്ലോ, എന്നാലും ഞാൻ ചെയ്തു പോയല്ലോ എന്നിരുന്നുകൊണ്ട് ചിന്തിച്ചിരിക്കുന്ന ആ രീതിയിൽ അതിൽ നിന്നുള്ളൊരു പൂർണ്ണ വിടുതൽ നമുക്ക് ലഭിക്കും. ഹല്ലേലൂയ. എനിക്ക് ഇന്ന് ഈ വചനം ആരുടെയെങ്കിലുമൊക്കെ അകത്തോട്ടെങ്ങാലും പ്രവേശിച്ചാൽ ഇന്ന് വിടുതലാണ്. ഇന്ന് നന്നായി ഉറങ്ങാൻ സാധിക്കും. ഇന്ന് മനസാക്ഷിയുടെ ആക്ഷേപം എന്ന് പറയുന്നൊരു സാധനമുണ്ട്, അതങ്ങ് വിട്ടുപോകും. മനസാക്ഷി കുത്തു എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് ഒരു പാപം ചെയ്താലും മനസാക്ഷി കുത്തില്ലാതാകണം എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. അനാവശ്യമായി മനസ്സിനെ കളങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, കുറ്റമാരോപിച്ചുകൊണ്ടിരിക്കുന്ന ആ പരിപാടി അവസാനിക്കും. ഇവിടെ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരാളെ നീതീകരിക്കുകയാണ്.
രണ്ട് ഇതുണ്ട്, ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നതും ലിവിങ് ഇൻ ജസ്റ്റിസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ലിവിങ് ഇൻ റൈച്ചസ്നെസ് എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. നീതീകരണം എന്ന് പറയുന്നതും നീതിയിലെ ജീവിതം എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. നീതീകരണം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ രക്തത്താൽ ഒരു നിമിഷം കൊണ്ട് ആൾ എന്ത് ചെയ്തു, നീതീകരിക്കപ്പെട്ടു. എന്നാൽ ഇനി അതിൽ തുടർന്ന് ജീവിക്കുന്ന ആ ജീവിതമാണ് നീതിയിലെ ജീവിതം. എവിടെ കണ്ടും പറഞ്ഞിട്ടോ, നീതിയിലെ അഭ്യാസത്തിനും ഗുണീകരണത്തിനും എന്നൊക്കെ പറഞ്ഞിട്ടു, അതൊരു ലൈഫാണ്. എന്നാൽ നീതീകരിക്കപ്പെട്ടവർക്ക് മാത്രമേ നീതിയിൽ ജീവിക്കാൻ പറ്റൂ, നീതിയിൽ അഭ്യസിക്കപ്പെടാൻ കഴിയൂ എന്നുള്ളത് മറക്കരുത്. ഞാനിങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. നീതീകരണം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, വി ആർ ഹാവിംഗ് റൈറ്റ് സ്റ്റാൻഡ് വിത്ത് ഗോഡ് ബിക്കോസ് വി ആർ ജസ്റ്റിഫൈഡ്, വി ആർ അക്യൂറ്റഡ്, വി ആർ നോട്ട് ഗിൽറ്റി എനി മോർ. നമ്മൾ കുറ്റവാളിയല്ല, നമ്മൾ കുറ്റം ചെയ്തിട്ടില്ല, നമ്മൾ കുറ്റം ചെയ്തിട്ടില്ല. കാരണം എന്താ, യേശുവിൻ്റെ രക്തം വന്ന് കംപ്ലീറ്റ്ലി കഴുകി കളഞ്ഞു. ഐ ആം ക്ലീൻ. അതിനുള്ളതാണ് യേശുവിൻ്റെ രക്തം, അതിനെ ചവിട്ടിക്കളയാനുള്ളതല്ല, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനുള്ളതല്ല. ഇത് പറഞ്ഞാൽ മതി, പിശാചിൻ്റെ ഒരു കുട്ടി കിങ്കരൻ പോലും അടുത്ത പരിസരങ്ങളിൽ കാണില്ല. യേശുവിൻ്റെ രക്തത്താൽ ഞാൻ നീതീകരിക്കപ്പെട്ടവൻ, എൻ്റെ പാപങ്ങളെല്ലാം അവൻ കഴുകിക്കളഞ്ഞു എന്ന് മാത്രം പറഞ്ഞാൽ മതി. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഏഴ് നിലകളിൽ യേശുവിൻ്റെ രക്തത്തെ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുക. മൂന്നെണ്ണം ഞങ്ങൾ കണ്ടു. അതിനാൽ കർത്താവ് ഒരു വലിയ വിടുതൽ ഇപ്പോൾ അയക്കണമേ. മനസ്സാക്ഷിയിൽ ഉറപ്പുണ്ടാകട്ടെ. ഇപ്പോൾ കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകട്ടെ, വിടുതലുകൾ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഡബിൾ മൈൻഡഡ്നെസ്, ഇരുമനസ്സുള്ള ചില വ്യക്തികളെ കർത്താവ് ഇന്ന് സിംഗിൾ മൈൻഡഡാക്കി മാറ്റുകയാണ്. തീരുമാനങ്ങളിൽ ഉറപ്പും ഫോക്കസുമുള്ളവരാക്കി കർത്താവ് മാറ്റുകയാണ്. താങ്ക് യു ജീസസ്. കർത്താവ് ഓരോരുത്തരെയും, ഓ മൈ ജീസസ്, ബ്രസ്റ്റ് ക്യാൻസറുള്ള ഏതൊരു സഹോദരിയെ കർത്താവ് സൗഖ്യമാക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. നിങ്ങളുടെ രോഗങ്ങൾ എന്താണെങ്കിലും കൈനീട്ടുക. കർത്താവ് വിടുതൽ കൊടുത്തതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ പുസ്തകങ്ങളുടെ കാര്യം ഓർപ്പിക്കുന്നു, ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്. ഇത് സൗജന്യമായി നിങ്ങൾക്ക് ലഭിക്കും. പോസ്റ്റേജും ഹാൻഡ്ലിംഗ് ചാർജും മാത്രം വഹിച്ചാൽ മതി. അതുപോലെ ലിയ ഡിജിറ്റൽ ചാലഞ്ച് തുടരുകയാണ്. ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും. കൂടാതെ അടുത്ത ആഴ്ചയിൽ മൺഡേ മുതൽ ഒരു ഡീപ്പ് ഹീലിംഗ് സീസൺ നമ്മൾ ആരംഭിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും നിങ്ങൾക്ക് ലഭിക്കും. കർത്താവ് ധാരാളമായി ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥന ആവശ്യമുള്ളവർ ഫോണിൽ വിളിക്കുക. ഗോഡ് ബ്ലെസ് യു. സീ യു അഗെയിൻ ഇൻ ദ നെക്സ്റ്റ് ഓൺലൈൻ സർവീസ്. ബൈ ബൈ.